ഹലോ ഗായ്സ്, ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങളുടെ വീടിന്റെ കുറച്ചടുത്തുള്ള ഒരു പോർട്ട് ഡൽഹൌസി എന്ന് പറഞ്ഞ ബീച്ചിൽ പോവാണ്. എന്റെ മോന് ലൈറ്റ് ഹൗസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങള് അവിടെയുള്ള ഒരു ലൈറ്റ് ഹൗസ് അവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് നിങ്ങളെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഓൺ ദ വേ എന്തൊക്കെയാണ് ഞാൻ കാണുന്നതെന്നുള്ളതും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ കെട്ടിയോൻ. കെട്ടിയോന്റെ പേര് നിക്കലസ് എന്നാണ്. സേ ഹായ് നിക്കലസ്. ഹലോ. ഇതാ ഇരിക്കുന്നതാണ് എൻ്റെ മോൻ. എൻ്റെ മോൻ്റെ പേര് ആര്യൻ എന്നാണ്. ഞങ്ങൾ അവനെ ആര്യ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ആര്യൻ, ആര്യൻ, ആർ യു എക്സൈറ്റഡ് ടു സീ ദി ലൈറ്റ് ഹൗസ് ബഡി? Ari, honey, we're going to see Green Goblin Lighthouse today, okay? Yes. Say, I'm super excited. Wow, that's good talking, buddy. ഇന്ന് കാനഡയിൽ ഇപ്പോൾ 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞങ്ങൾ ഇന്നലെ ആക്ച്വലി പോകണമെന്ന് വിചാരിച്ചതാണ് ഈ ലൈറ്റ് ഹൗസ് കാണാനായിട്ട്. പക്ഷെ ഇന്നലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മൂടി കയറ്റി മഴ പോലത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ ചെയ്തില്ല. അപ്പോൾ ഈ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ എന്നാലും കുറച്ച് തണുപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ജാക്കറ്റ് ഒക്കെ ഇട്ടേക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്പെഷ്യലി വിൻഡ് ഉണ്ടാവും. വിൻഡ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ മര്യാദയ്ക്ക് നല്ല ഡ്രസ്സ് ചെയ്തിരിക്കണമെങ്കിൽ നമുക്ക് തണുപ്പുണ്ടാവും. ഇത് ഞാൻ പ്ലേറ്റോസ് ക്ലോസറ്റ് നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ത്രിഫ്റ്റിംഗ് ചെയ്യാറുണ്ടെന്ന്. ഇത് ഫോറെവർ 21 ഒരു ഒരു ഷർട്ടാണ്. ഇതിന് കോർഡറോയ് എന്നാണ് ഈ മെറ്റീരിയലിന് പറയുന്നത്, കോർഡറോയ് ഷർട്ട്സ്. അപ്പോൾ ഈ ഷർട്ട് ഞാൻ വാങ്ങിച്ചത് $18 or $16 ആണ്. ഇതിപ്പോൾ നമ്മൾ ഫോറെവർ 21 പോയി ഒരു പുതിയ തരണം വാങ്ങിക്കുവാണെങ്കിൽ അതിന് അറൗണ്ട് $50 ഒക്കെ അടുത്ത് വരും, സെയിൽ ഇല്ലെങ്കിൽ. അപ്പോൾ ഇതെന്ന് പറയാൻ നമ്മൾ മറ്റേ എന്താ പറയുക, ഗാർമെൻറ് വേസ്റ്റ് കുറയ്ക്കുകയും ചെയ്യും, അതുപോലെ തന്നെ കുറച്ച് നമുക്ക് സേവ് ചെയ്യാനും പറ്റും. സോ ഇപ്പം നമ്മൾ കയറിയേക്കുന്നത് ക്വീൻ എലിസബത്ത് 420 എന്ന് പറഞ്ഞ ഹൈവേയിലാണ്. കാനഡയിലുള്ള ഹൈവേസ് നമ്മുടെ സ്പീഡ് ലിമിറ്റ് 100 km/h കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ റാമ്പിൽ കയറുമ്പോൾ തന്നെ 80+ നമ്മുടെ സ്പീഡ് ആയിരിക്കണം. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഹൈവേയിൽ കയറാനായിട്ട്. ട്രാഫിക് ഇസ് മൂവിങ് സോ ഫാസ്റ്റ് റൈഡ്. അപ്പോൾ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ബസ്സൊക്കെ ഓടിക്കാൻ തുടങ്ങിയ പിന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ട് അത് ചെയ്യാനായിട്ട്. ലൈക്ക് ധൃതി പിടിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമല്ല, ഭയങ്കര ലൈക്ക് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പറയൂ. ഞാൻ ഡ്രൈവിങ്ങിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പെണ്ണുങ്ങൾക്ക് എത്ര ഡ്രൈവിംഗ് അറിയാമെന്ന് പറഞ്ഞാലും എപ്പോഴും പാസഞ്ചർ സീറ്റിൽ ഇരിക്കാനാണ് കൂടുതലിഷ്ടം. നിക്ക് വീട്ടിലുള്ള ദിവസങ്ങളിൽ ഞാൻ ഡ്രൈവ് ചെയ്യാറേയില്ല. അവനതാണ് പ്രിഫർ ചെയ്യുന്നത്, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് അവനുള്ളപ്പോഴത്തേക്കും ഇവിടെ സൈഡിൽ പാസഞ്ചർ സീറ്റിൽ ഇരുന്നിട്ട് പുറത്തോട്ട് വായി നോക്കിയിരിക്കാനാണ് ഇഷ്ടം. ഞങ്ങൾ വന്നപ്പോൾ മുതൽ വ്ളോഗിങ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നിക്കിൻ്റെ കയ്യിൽ കണ്ടൊരു ട്രീ കടിച്ചു, തേനീച്ചല്ലേ, തേനീച്ച കടിച്ചു. സോ ഇതാണ് പോർട്ട് ഡൽഹൌസി ബീച്ച്. പക്ഷെ ഞങ്ങൾ വന്നത് ലൈറ്റ് ഹൗസിൻ്റെ സൈഡിലാണ്. അവിടെ ഒരു ഫയർ ട്രക്ക് ഉണ്ട്. അപ്പോൾ ആര്യന് ഫയർ ഫൈറ്റേഴ്സും ഫയർ ട്രക്ക്സും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് നടക്കുകയാണ് അവന് കാണാനായിട്ട്. ഓണ്ടാരിയോ അതിന്റെ അപ്പുറം അവിടെ സൂം ചെയ്താൽ നിങ്ങൾക്ക് ടൊറോണ്ടോ കാണാൻ പറ്റും.
കഴിഞ്ഞ് ലൈറ്റ് ഹൗസിൻ്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു പോകാന്നാണ് ഞങ്ങളുടെ പ്ലാൻ. നല്ല വിൻഡിയാണ് ഗായ്സ്, നിങ്ങൾക്ക് വിൻഡ് ഇതിനകത്ത് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല. മിക്കവാറും ഞാൻ വോയിസ് ഓവർ ചെയ്യേണ്ടി വരും. എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കിയ സ്കൈ ഒക്കെ. ഇവിടെ കണ്ടോ, ഇവിടെ നനഞ്ഞു കിടക്കുക, വെള്ളം അടിച്ച് കേറുന്നുണ്ട് കണ്ടോ. ബി കെയർഫുൾ ഓക്കെ, സ്റ്റേ ഓൺ ദ. അടിച്ച് വെള്ളം വരുന്നുണ്ട്. ഇത് ലേക്ക് ഓണ്ടാരിയോ ആണ്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഇത് കാനഡയിൽ 5 ബിഗ് ഫ്രഷ് വാട്ടർ ലേക്സ് ഉണ്ട്. ഇത് സോൾട്ട് വാട്ടർ അല്ല, ഇത് ഫ്രഷ് വാട്ടർ ആണ്. അപ്പോൾ അതിലൊരു ഫ്രഷ് വാട്ടർ ലേക്കാണ് ഈ കാണുന്നത് നിങ്ങൾ. സീ, ദിസ് ഇസ് ദ ലൈറ്റ് ഹൗസ് ആരി. ഓ ഗൈസ്, യു ഗൈസ് ഗോ ഇൻ ഫ്രണ്ട് ഓഫ് ദ ലൈറ്റ് ഹൗസ്. ഞങ്ങൾ അധികം നേരം നിൽക്കുന്നില്ല ഗൈസ്, വെറുതെ വെള്ളം അടിച്ച് നമ്മുടെ വേദന വരും. പിന്നെ നല്ല കാറ്റ് വേണം, ആ ചെവിവേദന വരാനുള്ള ചാൻസ് സാധാരണ ഞങ്ങൾ പോവാണ്. മൊത്തം ഇംഗ്ലീഷിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, ബിക്കോസ് അവനും കൂടെ മനസ്സിലാവണമല്ലോ ഞാൻ എന്താ സംസാരിക്കണേന്ന്. പക്ഷേ വ്യൂസ് ഭയങ്കര കുറവാണ്, കാരണം ഇംഗ്ലീഷിൽ നമ്മൾ ഒരു നീഷല്ലോ. മലയാളത്തിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം കൂടുതലും മലയാളികളാണ് എൻ്റെ ചാനലിൽ കാണുന്നത്.